ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നതിനും ഈ നൊയമ്പുകാലത്തിൽ നമുക്ക് മാറ്റേണ്ടതായ നമ്മുടെ ഏതെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് എങ്കിൽ അത് മാറ്റുന്നതിനും നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്ത നമ്മുടെ ചില സ്വഭാവങ്ങൾ അത് മാറ്റുന്നതിനു വേണ്ടി ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിന് ആവശ്യമായ സ്വഭാവം മാത്രം എനിക്ക് നൽകണമേ. എന്നിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളെ എടുത്തു മാറ്റി എനിക്കും മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്ത ഏതെങ്കിലും സ്വഭാവങ്ങൾ എന്നിലുണ്ട് എങ്കിൽ കർത്താവെ, അതിൽ നിന്നെല്ലാം പൂർണ്ണമായും വിടുതൽ തന്ന് മോചനം തന്ന് ദൈവിക സ്വഭാവത്തിന് എന്നെ അർഹനാക്കണമേ, അർഹയാക്കണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് കർത്താവിൻ്റെ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും സമാധാനത്തിനും സംരക്ഷണത്തിനും വേണ്ടി നമ്മെ തന്നെ താഴ്മയായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 88:1-9 വാക്യങ്ങൾ. കർത്താവെ, പകൽ മുഴുവൻ ഞാൻ സഹായത്തിന് അപേക്ഷിക്കുന്നു, രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ്. എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശക്തി ചോർന്നുപോയി. മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് എന്നെ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു. അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു. കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങിടയാക്കി. അവർക്ക് എന്നെ ഭീവത്സ വസ്തുവാക്കി. രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങ് എന്നെ തടവിലാക്കി. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങിപ്പോകുന്നു. കർത്താവെ, എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പകൽ മുഴുവനും അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഈ സായാഹ്നത്തിൽ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുവാൻ വീണ്ടും ഒരവസരം കൂടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഇന്നോളം അങ്ങ് ഞങ്ങളോട് കാണിച്ച വിശ്വസ്തതയ്ക്കായി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അറിഞ്ഞുമറിയാതെയും അങ്ങയെ ദ്രോഹിച്ചതിനെ ഓർത്ത്, അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് വേദനിക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും ഓർത്ത് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്നിലുള്ള തെറ്റായ സ്വഭാവങ്ങളെ എനിക്കോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ആർക്കും പ്രയോജനമില്ലാത്ത തെറ്റായ സ്വഭാവങ്ങളെ എന്നിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റി, പ്രത്യേകിച്ച് എൻ്റെ അനുസരണക്കേട്, എൻ്റെ അഹങ്കാരം, എൻ്റെ അലസത, എൻ്റെ മടി, എൻ്റെ കോപം, അസൂയ, ഇവയിലെന്നെല്ലാം എനിക്ക് മോചനം നൽകി ദൈവമേ, ദൈവത്തിന് മഹത്വം നൽകുന്നതായ സ്വഭാവത്തിന് എന്നെ ഈ രാത്രിയിൽ അർഹനാക്കണമേ, അർഹയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ എന്ത് സ്വഭാവമാണോ എനിക്കാവശ്യം അത് നൽകി എന്നെ സഹായിക്കണമേ. എനിക്കും എൻ്റെ കൂടപ്പിറപ്പുകൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും
ഞാൻ ഇടപെടുന്ന എല്ലാ വ്യക്തികൾക്കും അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന സ്വഭാവം എനിക്ക് നൽകി, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സ്വഭാവം നൽകി, അവിടുന്ന് രാത്രിയിൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്നേഹപിതാവേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ ഓർമ്മകളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രലോഭനങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നിരാശയിൽ നിന്നും ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ സംഭവങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. എല്ലാ ഭീകരതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഓർമ്മകളെ വിശുദ്ധീകരിക്കണമേ. ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ഓർമ്മകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. പ്രത്യേകമായി ഏതെങ്കിലും തെറ്റായ ഓർമ്മകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ എൻ്റെ തലച്ചോറിലുണ്ട് എങ്കിൽ, ഈശോയെ, എൻ്റെ തലച്ചോറിനെ പൂർണ്ണമായും ഈ രാത്രിയിൽ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് തെറ്റായ ബോധ്യങ്ങളിൽ നിന്നും, തെറ്റായ അറിവിൽ നിന്നും, തെറ്റായ സ്വഭാവത്തിൽ നിന്നും ഈ രാത്രിയിൽ എനിക്ക് മോചനം നൽകണമേ. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഗാഠനിദ്ര നൽകി എല്ലാ ക്ഷീണവും അസ്വസ്ഥതയും മറന്ന്, മനസ്സിൻ്റെ നൊമ്പരങ്ങളും വേദനകളും സങ്കടങ്ങളും മറന്ന് ദൈവസന്നിധിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ, ആരോഗ്യപരമായി ഉറങ്ങുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവസന്നിധിയിൽ സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങളെ തന്നെ പുതിയ ദിവസത്തെ വരവേൽക്കുവാൻ ഒരുക്കുന്നതിന്, ദൈവം ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിന് ആവശ്യമായ സ്വഭാവ വിശുദ്ധീകരണം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വീണ്ടും ദൈവമഹത്വം കാണാൻ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ആയുസ്സിൽ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ മോചനവും വിടുതലും നൽകി സകല ദുഷ്ടചിന്തകളിൽ നിന്നും ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്നോളം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മയ്ക്കും നന്ദി പറഞ്ഞിൽ കർത്താവേ, ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും അങ്ങ് സമീപസ്ഥനാണ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖമെടുത്തു മാറ്റി, സങ്കടമെടുത്തു മാറ്റി, ആകുലതകളും വേദനയും എടുത്തു മാറ്റി സന്തോഷവും ആനന്ദവും നൽകി ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ലോകം നൽകുന്ന സന്തോഷമല്ല, ദൈവത്തിൻ്റെ സന്തോഷത്താൽ, ദൈവികമായ ആനന്ദത്താൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ. എന്തെന്നാൽ ദൈവത്തിലുള്ള എൻ്റെ ആനന്ദമാണ് എൻ്റെ ശക്തി, എൻ്റെ കർത്താവാണ് എൻ്റെ ശക്തിയും എൻ്റെ സന്തോഷവും എൻ്റെ ആനന്ദവും എൻ്റെ സമാധാനവും. ഈ രാത്രിയിൽ ദൈവമേ, എല്ലാം മറന്ന് അങ്ങയുടെ സന്നിധിയിൽ ഉറങ്ങുവാൻ സഹായിക്കണമേ. രോഗികളായ, ഉറക്കം നഷ്ടപ്പെട്ടു പോയ എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ കൊണ്ട്, ശരീരത്തിൻ്റെ വേദന കൊണ്ട് ഉറങ്ങാൻ സാധിക്കാത്തവർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ രോഗികളെയും ഈ സമയം അവിടുന്ന് സ്പർശിക്കണമേ. രോഗപീഠങ്ങളിൽ നിന്ന് സൗഖ്യവും വിടുതലും നൽകി, ആരോഗ്യം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും, സാമ്പത്തിക ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. നാളെ ഞങ്ങൾ തുടങ്ങുന്ന എല്ലാ പുതിയ സംരംഭങ്ങളെയും അനുഗ്രഹിക്കണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും നീ ആശീർവദിക്കണമേ. നാളെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നാളെ പ്രതികൂലങ്ങളെ മാറ്റി അനുകൂലങ്ങളാക്കി മാറ്റി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്നെ സഹായിക്കും, എന്നെ സുഖപ്പെടുത്തും, എന്നെ സംരക്ഷിക്കും, എന്നെ അനുഗ്രഹിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ, സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽക്കെല്ലാം അവിടുന്ന് ഉത്തരം നൽകി ഞങ്ങളുടെ ഹൃദയത്തിന് സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ദൈവസന്നിധിയിലെല്ലാം മറന്ന് ദുഃഖവും വേദനയും നിരാശയും കഷ്ടപ്പാടുകളും ക്ഷീണവും എല്ലാ തളർച്ചയും മറന്ന് സ്വസ്ഥമായി സമാധാനപരമായി ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ഈ രാത്രിയിൽ ഉത്തരം ലഭിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടു കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. തിമ്പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുഷ്ടശക്തികളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സമാധാനപരമായ ഉറക്കം നൽകി അതിരാവിലെ നമ്മെ വിളിച്ചുണർത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.